ഇപ്പം എവിടെയാ? ശ്രദ്ധിക്കേണ്ടതല്ലേ. ശരി ശരി, നീ വേഗം വീട്ടിലേക്ക് വരാൻ നോക്ക്. ആ ഞാൻ ദേ വരുവാ. ആ ശരി. അജു, ഞാൻ നിന്നെ ഏൽപ്പിച്ചിട്ടല്ലേ പോയത്, പിന്നെ അവളെങ്ങോട്ട് പോയി? കിച്ചുവേ, എനിക്കറിയില്ല. സത്യമായിട്ടും അവളെൻ്റെ കൂടെ വന്നില്ലടാ. അവളുടെ ഫോണിലേക്ക് നീ വിളിച്ചു നോക്കിയായിരുന്നോ? ഞാൻ വിളിച്ചിട്ട് സ്വിച്ച് ഓഫാണ്. കിച്ചു, നിൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാനും തമ്മിൽ കൂടെ മാർക്കറ്റിലേക്ക് ഇറങ്ങി എന്നുള്ള സത്യം തന്നെയാണ്. പക്ഷെ പകുതി എത്തിയപ്പോഴത്തേക്കും ഫോണിൽ ചാർജില്ല, വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കൊത്തിയിട്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോകുന്നതാണ് അവളിങ്ങോട്ട്. 10 മിനിറ്റും കഴിഞ്ഞ് കാണാത്തതുകൊണ്ട് ഞാൻ തിരിച്ച് വിളിച്ചു നോക്കി, അപ്പോഴും ഫോൺ സ്വിച്ച് ഓഫാണ്. പിന്നെ നമ്മുടെ അപ്പുറത്ത് താമസിക്കുന്ന ചേച്ചിനെ വഴി വെച്ച് കണ്ട്, അവിടെ പെങ്കോച്ച ഉണ്ടാന്ന് ചോദിച്ചപ്പം അങ്ങോട്ട് ആരും വന്നിട്ടില്ലെന്നാ പറഞ്ഞേ. അപ്പം തന്നെ ഞാൻ നിന്നെ വിളിച്ച് സംസാരിച്ചത്. എനിക്കറിയില്ല ഇനി അവൾ വീട്ടിൽ പോയി കാണുമോ. അതൊന്നും എനിക്കറിയില്ല ജു, എൻ്റെ അടുത്ത് അവളൊന്നും പറഞ്ഞുമില്ല. എടാ, ഇത് അവളുടെ ഫോണല്ലേ, അപ്പോൾ അവളിവിടെ വന്നിട്ടുണ്ടല്ലോ. പക്ഷേ നിന്നോട് ആരാ പറഞ്ഞത് അവൾ ഇങ്ങോട്ട് വന്നിട്ടില്ല എന്ന്? അത് മറ്റേ ആൻറ്റിനെയാണ് ഞാൻ കണ്ടത്. എന്നിട്ട് നീ ഇപ്പം എൻ്റെ അടുത്ത് പറഞ്ഞത് ഏതോ ചേച്ചിയാണെന്നാണല്ലോ. എന്താണ് അജു ഇത്? കിച്ചുവേ, നീ പേടിക്കുന്നു വെച്ചിട്ടാടാ ആൻറ്റിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതല്ലേ. എല്ലാം കൂടെ ആയുമ്പോൾ എനിക്കെന്തോ ഒരു പേടിയുണ്ടാ. പിന്നെ ആൻറ്റി എപ്പോൾ വന്നെന്ന് എനിക്കറിയത്തില്ല, പുറത്തേക്ക് ഒരുങ്ങി പോകുന്നുണ്ട്. കാലിയുടെ റൂം കുത്തി തുറന്ന് നോക്കാം, നീ അവിടെ എങ്ങനെ ഒരു പൂട്ടിട്ടേക്കുവാണെന്ന് അറിയത്തില്ലല്ല. നീ ചുമ്മാ മനുഷ്യൻ്റെ പിടിപ്പിക്കല്ലേ, നിൻ്റെ മനസ്സിലുള്ളത് എന്തിനാ എന്നെ കൂടെ പറഞ്ഞു? അല്ലെങ്കിൽ നമുക്കൊന്ന് നോക്കാം അല്ലേ, അല്ലെങ്കിൽ പോലീസിൽ കൂടെ പറഞ്ഞാലാ? ആദ്യം നമുക്കൊന്നുകൂടെ അന്വേഷിക്കാം, എന്നിട്ട് ബാക്കി തീരുമാനിക്കാം. അല്ലകിച്ചു, ഇനിയിപ്പോൾ താമരനെ കിട്ടിയില്ലെങ്കിൽ കേരളത്തിൽ നിന്ന് പെണ്ണ് കടത്തിയെന്നും ചെന്നൈയിൽ കൊണ്ടുവന്ന് വിറ്റെന്നൊക്കെ പറഞ്ഞ് കേസാകത്തില്ലേ? എടാ, നീ വേർത്തെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടണ്ട. അവളെവിടെയാണെങ്കിലും വരും, ഞാൻ കണ്ടുപിടിക്കാം അവളെ. ഒന്ന് പോകിച്ചു, ഇതെന്നാ സാറ്റുകളിയാ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്? ഷോ, എനിക്ക് ഒരു സമാധാനം കിട്ടുന്നില്ല. അജു, സത്യം പറഞ്ഞാൽ കണ്ണിന് നേരെ നോക്കി ഇടിയാണെങ്കിലും അവളെ കാണുന്നില്ലെന്ന് അറിഞ്ഞപ്പോൾ മുതലെന്തോ എൻ്റെ അത്രയും ബന്ധപ്പെട്ട ആരോ കാണാത്ത പോലെ ഒരു ഫീല്. എനിക്കറിയത്തില്ല, എനിക്കും നിന്നെപ്പോലെ തന്നെ ഒരു സമാധാനമില്ല. അപ്പോൾ നമുക്ക് ഇപ്പോൾ വിളിക്കാം. കണ്ണീച്ചോറില്ലാത്തവനെ ഒരുത്തിനെ കാണുന്നില്ലെന്ന് പറഞ്ഞ് വാക്കുകളോട് ടെൻഷൻ അടിച്ച് നിൽക്കുക, അപ്പോഴാണ് അവൻ്റെ ഒരു അടിച്ചുപൊളി. അയ്യോ, അതല്ല, നമുക്ക് ആൻറ്റിയുടെ റൂം കുത്തി തുറക്കാമെന്ന്. ഓ അങ്ങനെ എടാ, പക്ഷേ ഒരു ഉറപ്പുമില്ലാതെ നമ്മളെങ്ങനെ ഒരാളുടെ മുറിയൊക്കെ കുത്തി തുറക്കാമെന്ന് വെച്ചാൽ? നമുക്ക് പരിസരത്തൊക്കെ ഒന്ന് അന്വേഷിച്ചാലോ. ഞാൻ വരുന്ന വഴിക്ക് നോക്കിയതാണ് കിച്ചുവേ, ഒരിടത്തും കണ്ടില്ല. ഇതാ ആൻറ്റി തളച്ചിട്ടത് തന്നെയാണ്. അവളെന്താടാ ആനയാണോ തളച്ചിടാൻ? ഇനിയൊന്നും നോക്കാനില്ല, നമുക്ക് ആ റൂം കുത്തി തുറക്കാം. അല്ലടാ, ഇനി മറ്റു റൂമിൽ ആളുകൾ കണ്ടാൽ എന്തെങ്കിലും പ്രശ്നമാകുമോ? ഇല്ല കിച്ചുവേ, അടുത്ത റൂമിലുള്ളവർ നാട്ടിൽ പോയിരിക്കുകയാണ്, അവരൊക്കെ വരാൻ ലേറ്റാകും. നമുക്കതുകൊണ്ട് പെട്ടെന്ന് പോകാം. എങ്കിൽ ചുറ്റിക മതിയാ? അതാ സ്ക്രൂ ഡ്രൈവർ വേണോ? അല്ല, ഈ ക്ലിപ്പുണ്ടാ, ഒരു പരിപാടി ഉണ്ടല്ലോ കിച്ചുന, അതറിയാവോ? ആ, ഒരിക്കൽ അലമാര തുറക്കാൻ ഞാൻ അത് ഉപയോഗിച്ചിട്ടുണ്ട് വീട്ടിൽ. ചെയ്തു നോക്കാം, പക്ഷേ ആ ചെറിയ സ്ലൈഡാ, അത് കിട്ടാൻ എന്താ വഴി? മുമ്പ് മൂടി വളർത്തിയ സമയത്ത് ഞാൻ ഉപയോഗിച്ചതുണ്ട്, അതിൻ്റെ കാണും, അതെടുക്കാം. വേഗം തുറക്കിച്ചുവേ, വേഗം, ആരെങ്കിലും വരതിന് മുന്നേ എനിക്ക് പേടിയാണേ. അജു, നീ സമാധാനപ്പെട്, എനിക്ക് നിൻ്റെ പേടി കാണുമ്പോഴാണ് എനിക്ക് ബുദ്ധിമുട്ട്. എടാ, ഇനിയിപ്പോൾ ഇത് തുറന്നിട്ട് അവൾ അതിൻ്റെ അകത്ത് ഇല്ലെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊന്നും ചെയ്യേണ്ടി വരത്തില്ല കിച്ചുവേ, ബാക്കി പോലീസ് ചെയ്യും.